നമസ്തേ ഏവർക്കും ഇൻഡിജിനസ് സ്പീച്ചിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഏറെ വ്യത്യസ്തതകളുള്ള ഒരു ഗോശാലയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. വടക്കേ ഇന്ത്യൻ ബ്രീഡുകളെ ഇത്ര എണ്ണത്തിൽ പരിപാലിക്കുന്ന ഒരു ഗോശാല കേരളത്തിൽ തന്നെ അപൂർവമായാണ്. തീർത്തും ജൈവമായ തീറ്റകൾ നൽകി വളരെ അടുക്കും ചിട്ടയോടും കൂടി പ്രവർത്തിക്കുന്ന ഈ ഗോശാലയുടെ മേൽനോട്ടം വഹിക്കുന്നത് ഒരു സ്ത്രീരത്നം ആണെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. പോകാം വിശദമായ കാഴ്ചകളിലേക്ക്. എൻ്റെ പേര് കല്യാണി എന്നാണ്. തൃശ്ശൂര് അയ്യന്തോളാണ് നമ്മൾ താമസിക്കുന്നത്. 2017 നമ്മൾ വീട്ടിൽ വെച്ചിട്ടൊരു ഒരു പശുവിനെ ഒരു കൃഷിയുടെ ആവശ്യങ്ങൾക്കായിട്ട് വീട്ടിലുള്ള കൃഷിയുടെ ആവശ്യത്തിനായിട്ട് നമ്മൾ വാങ്ങുകയാണ് ഉണ്ടായത്. പിന്നീട് അവളോട് ഒരുപാട് അറ്റാച്ച്ഡ് ആയിപ്പോയി. അതിനുശേഷം നമ്മൾ പാലിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടൊരു പശുവിനെ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് പേർക്ക് നോക്കാൻ പറ്റാതെ നോക്കുമെന്ന് ചോദിച്ചിട്ട് നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് നമ്മളങ്ങനെ പശുക്കളെ വാങ്ങിച്ചു. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഒരു 10-18 പശുക്കൾ ഒരുപാട് പേർക്ക് നോക്കാൻ പറ്റാണ്ടേയും, പിന്നെ കാൻക്രേജ് പശുക്കളെ എനിക്ക് അതിനോടുള്ള ഇഷ്ടങ്ങൾ കൊണ്ട്, അങ്ങനെ നാടൻ പശുക്കൾ കുറച്ച് പേരെയൊക്കെ ഒരു 18 പശുക്കളെ ഞാൻ വാങ്ങുകയുണ്ടായി ഓരോന്നോരോന്നായിട്ട് ഒരു 1-2 വർഷത്തിനായിട്ട്. പിന്നെ ഇപ്പോൾ നമുക്കിവിടെ 77 പശുക്കളുണ്ട്. അതിൽ 32 പേര് കാളക്കുട്ടിമാരാണ്, നന്ദികളാണ്. അതിലൊരു 10 പേരെയൊക്കെ ഓരോരുത്തരും നോക്കാൻ പറ്റാതെ നമുക്ക് തന്നവരാണ്. ബാക്കി എല്ലാം മക്കളും ഇവിടെ പ്രസവിച്ച് ഉണ്ടായവരാണ്. ഇപ്പോൾ ഗോശാല നിലനിൽക്കുന്നത് ജ്ഞാനാശ്രമം എന്ന് പറയും, വടക്കാഞ്ചേരി, തൃശ്ശൂര് വടക്കാഞ്ചേരി NSS വ്യാസ കോളേജിൻ്റെ മുൻഭാഗത്തായിട്ട് ജ്ഞാനാശ്രമം എന്ന് പറഞ്ഞ് ഒരു വിശ്വഹിന്ദു പരിഷത്തിൻ്റെ അധീനതയിലുള്ള ഒരു 26 ഏക്കറോളം സ്ഥലമുണ്ട്. വളരെ മനോഹരമായ സ്ഥലമാണ്. നമ്മൾ കഴിഞ്ഞ ജനുവരിയിലാണ് സ്ഥലമില്ലാണ്ട് 5-6 സ്ഥലം ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ നമുക്ക് നമ്മളുടെ സദാനന്ദേട്ടൻ, പിന്നെ 1-2 പേര് അറിയണവരുണ്ട്. അവർ ധനേഷ് ജി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, നമ്മൾ അവരോടൊക്കെ സ്ഥലമുണ്ടോയെന്നൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. തന്നെ ഒരുപാട് ഈ പഞ്ചഗവ്യത്തിൻ്റെ കാര്യങ്ങൾ പഠിപ്പിക്കാനൊക്കെ സഹായിച്ചവരാണ് കൊടകരിയൊക്കെ. അവർ ത്രൂ നമ്മൾക്ക് ഇവരുടെ വിശ്വഹിന്ദു പരിഷത്തിലെ ഗിരീഷ് ജീനെയും രാജശേഖരൻ ജീനെയും ഒക്കെ പരിചയപ്പെട്ട് അങ്ങനെ ഈ സ്ഥലം നമുക്ക് അങ്ങനെ തരികയാണ്, ഇങ്ങോട്ട് മാറുകയാണ് ഉണ്ടായത്. അപ്പോൾ അവർ വളരെയധികം നമ്മളെ ഈ ജ്ഞാനാശ്രമത്തിൻ്റെ ട്രസ്റ്റാണ് ഇവിടെ. വിശ്വഹിന്ദു പരിഷത്തും സ്വാമിജിമാരും ഒക്കെ ആയിട്ട് അവർ നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താ വെച്ചാൽ ഈ 77 പശുക്കളെ നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു സാമ്പത്തികമായിട്ട് നമുക്ക് ഒരുപാട് കഷ്ടങ്ങളുണ്ട്. പക്ഷേ കുറേയൊക്കെ വിശ്വഹിന്ദു പരിഷത്ത് നമുക്ക് ഇവർക്ക് തീറ്റ ഇറക്കാനുള്ള സഹായം ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ 5-6 പണിക്കാരുണ്ട്. നമ്മളിതിൻ്റെ ഒരുപാട് പ്രൊഡക്ട്സൊക്കെ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ മാർക്കറ്റിങ്ങൊക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യണേ ഉള്ളൂ. കുറച്ചൊക്കെ ആയിട്ട് അത് പുറത്തേക്ക് ഇറക്കാൻ സാധിച്ചിട്ടുള്ളൂ. അങ്ങനെ ഒരു പ്രൊഡക്ട്സൊക്കെ ഉണ്ടാക്കി സ്വയം പര്യാപ്തത നമുക്ക് നേടണം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അത് നമ്മളിവിടെ ഗോപൂജ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രദോഷ ദിനത്തിൽ നന്ദിപൂജ, ഗോപൂജ അതൊക്കെ നടക്കുന്നു. പിന്നെ സപ്തഗോമാതാക്കളെ പ്രദക്ഷിണം വയ്ക്കുക, പൂജ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ഒരു സങ്കല്പത്തിനെ കുറിച്ചിട്ട് അറിഞ്ഞതിന് ശേഷം അങ്ങനെ ഒരു അമ്പലം നമ്മളുടെ കേരളത്തിൽ ഉണ്ടാവണം എന്നുള്ളൊരു വലിയ സങ്കല്പം എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അതിനൊക്കെ പ്രകൃതി സഹായിക്കുകയാണ് വെച്ചെങ്കിൽ നമുക്ക് പിന്നെ വരും കാലങ്ങളിൽ അതിന് വേണ്ടിയിട്ട് ക്ഷേത്രവും ഒക്കെ പശുക്കൾക്കായിട്ട് ഇവിടെ വരണം എന്നുള്ള സങ്കല്പമാണ്, ആഗ്രഹമാണ്. ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് അറിയണം. മെയിനായിട്ട് എനിക്ക് നമ്മളുടെ ഇവിടെ പ്രസവിച്ചിരിക്കുന്ന മക്കളെ ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല. കുട്ടികളാവുമ്പോഴും കുറേ കഷ്ടപ്പാടുകൾ കൂടെ കടന്നു പോയാൽ പോലും എങ്ങനെയെങ്കിലുമൊക്കെ ഇവരുടെ കാര്യങ്ങൾക്ക് സഹായമായിട്ട് ഒരുപാട് പേര്, അത് പേരെടുത്ത് പറയാൻ സാധിക്കില്ല, അത്രയധികം പേരുടെ സഹായം, ഒരുപാട് പേരോട് ഞാൻ കടപ്പെട്ടിട്ടുണ്ട് അതിന്. കാരണം ഒരുപാട് ഷിഫ്റ്റിങ്ങുകൾ കാരണം നമുക്ക് ഓരോ സ്ഥലത്തും അതിനുള്ള സെറ്റപ്പ് ഉണ്ടാക്കലൊക്കെ ആകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. സ്വന്തമായി സ്ഥലം ഉണ്ടായില്ല, അത് തന്നെയാണ് മെയിനായിട്ട് നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായത്. എന്നാലും ഇവരുടെ ഓരോ ദിവസവും അത്ഭുതമാണെന്ന് പറയും, മിറാക്കിളാണ് നമ്മളെങ്ങനെയാണ് മുന്നോട്ട് പോകണേന്നുള്ളത്.
ഒട്ടും പറ്റാതെ വരുന്ന സന്ദർഭങ്ങളിലേക്ക് എവിടെ നിന്നെങ്കിലുമൊക്കെ ആളുകൾ നമുക്ക് ധനസഹായവും ഒക്കെ ആയിട്ട് വരികയാണ്. അപ്പം ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഇതിന് വേണ്ടിയിട്ടൊരു ട്രസ്റ്റൊക്കെ ഫോം ചെയ്യണം. അതിനുശേഷം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ സഹായങ്ങളൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അതുമാതിരി കഴിഞ്ഞ ഒരു വർഷം നമ്മളെ ജൈനമതക്കാരായിരുന്നു സഹായിച്ചിട്ടുണ്ടായിരുന്നത്. പശുക്കൾക്ക് ആവശ്യമുള്ള ഭക്ഷണമൊക്കെ അവർ നമുക്ക് ഒരു വർഷം മുഴുവനും ഇറക്കി തന്നു. അവർക്കും തൃശ്ശൂർ സ്ഥലം ഉണ്ടാവാതെ വന്നു. അപ്പോൾ എനിക്ക് തൃശ്ശൂരിൽ നിന്ന് ഗോക്കൾ ദൂരെ പോയി കഴിഞ്ഞാൽ അവരെ നോക്കാൻ പറ്റാത്തൊരു കഷ്ടം വന്നു. അപ്പോൾ അതിനുശേഷമാണ് നമ്മളിങ്ങോട്ട് മാറിയത്. അവരോടൊക്കെ ഒരുപാട് എന്താ പറയുക, ഒരുപാട് പേരുടെ ഗോശാല എന്ന് പറയാം, ഞാൻ നടത്തിക്കൊണ്ട് പോകണു എന്നേ ഉള്ളൂ, ഒരുപാട് സ്നേഹത്തോട് കൂടിയിട്ട്. പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു വയ്യായിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൽ നിന്നൊക്കെ ഒരുപാട് മോചനം കിട്ടി. ഈ ഗോക്കളുടെ സ്നേഹം കൊണ്ടും അവരുടെ സാമീപ്യം കൊണ്ടും അതുപോലെ തന്നെ ഇവരുടെ പഞ്ചഗവ്യത്തിനെ കുറിച്ച് കൂടുതൽ അറിയഞ്ഞു പഠിച്ചു. അതിൻ്റെ പ്രൊഡക്ട്സ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. കൂടുതൽ പേരിലേക്ക് ആ ഒരു ചികിത്സാവിധി എത്തണം. കാരണം പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾക്ക് സസ്യങ്ങളിലൂടെ നമ്മൾ പച്ചക്കറിയൊക്കെ കഴിക്കുമ്പോൾ ഇവരുടെ ഗോമൂത്രത്തിൽ നിന്നും ചാണകത്തിൽ നിന്നും ഒക്കെയുള്ള ലവണങ്ങൾ നമുക്ക് ശരീരത്തിലെ മൂലകങ്ങൾ നമുക്ക് കിട്ടിയിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്തൊക്കെ അത് വളരെ കുറവാണ്. അതുകൊണ്ട് ഈ മൂലകങ്ങളൊക്കെ നമുക്ക് ശരീരത്തിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ പഞ്ചഗവ്യ ചികിത്സാവിധി വളരെയധികം രോഗങ്ങളിൽ നിന്ന് നമുക്ക് ശരിക്കും മുക്തി ഉണ്ടാവുന്നുണ്ട്. എസ്പെഷ്യലി ഈ പശുക്കളുടെ നെയ്യ്, നമ്മൾ കാലിത്തീറ്റൊന്നും ഇവിടെ കൊടുക്കണില്ല, ട്രഡീഷണലായിട്ടുള്ള പിണ്ണാക്കും തവിടുമൊക്കെ ആയിട്ടാണ് ഭക്ഷണമൊക്കെ ഇവർക്ക് നൽകി വരുന്നത്. പിന്നെ ഇവിടെ ഇപ്പോൾ ഇവിടെ സ്ഥലമുള്ളത് കൊണ്ട് പശുക്കളെ ഫീഡ് കൊടുക്കുന്ന സമയത്ത് മാത്രമാണ് അമ്മ പശുക്കളെ മാത്രമാണ് പിന്നെ രാത്രി കെട്ടിയിടുക, ബാക്കിയുള്ളവരൊക്കെ ഫുൾ ടൈം ഇവർ അഴിഞ്ഞ് നടക്കണ ഗ്രേസിംഗ് ആണ്. അപ്പോൾ ഇനിയും എല്ലാവരും വരണം, ഇവിടുത്തെ ഗോപൂജയൊക്കെ പങ്കെടുക്കണം. സാധിക്കും ഇതൊക്കെ പശുക്കളെ നമുക്ക് ഭക്ഷണത്തിനൊക്കെ ആയിട്ട് നമ്മളെ സഹായിക്കണം. എൻ്റെ മെയിനായിട്ടുള്ളൊരു സങ്കല്പം എന്താണെന്ന് വെച്ചാൽ, നന്ദികളെ സംരക്ഷിക്കണം. അത് നമ്മുടെ ധർമ്മമാണെന്നാണ് പറയുന്നത്. നന്ദികൾ ധർമ്മത്തിൻ്റെ പ്രതീകമാണെന്ന് പറയുന്നു നമ്മുടെ സനാതന ധർമ്മത്തിൽ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എനിക്കിതിനെക്കുറിച്ചൊന്നും ആദ്യമൊന്നും അറിവുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ശ്രീ ശ്രീ രവിശങ്കർജിയുടെ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ടീച്ചറാണ്. പിന്നെ അദ്ദേഹം ഒരുപാട് നാടൻ പശുക്കളെ സംരക്ഷിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അതൊക്കെ ആ ടോക്കുകളൊക്കെ കേട്ടിട്ടാണ് ഇതിനൊക്കെയുള്ള ഒരു ആഗ്രഹവും ശക്തിയും ഒക്കെ കിട്ടിയത്. ഓരോ ദിവസവും ഗുരുപൂജ ചെയ്തിട്ടും ഗോപൂജ ചെയ്തിട്ടും ഈ പശുക്കളുടെ സാമീപ്യം കൊണ്ടും ഒക്കെ കിട്ടിയതാണ് ഇപ്പോൾ ഞങ്ങൾക്ക്. ഇത്രയും വലിയൊരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. പശുക്കൾ ഇവിടെ സന്തോഷമായിട്ട് നടക്കണം, മേയണം. എല്ലാവരും വരണം, സാധിക്കുമ്പോഴൊക്കെ വരിക. അതുമാതിരി നമ്മളുടെ പ്രൊഡക്ട്സുകളുണ്ട്, നല്ല ശുദ്ധമായിട്ടുള്ള മോര്. പശുവിൻ്റെ പാലിനേക്കാളും ഗുണമാണ് അത്രയും മോര്. പക്ഷെ അത് പല ആളുകൾക്കും അത് നമുക്ക് മോരാണ് തീരെ ആളുകൾ വളരെ ഉപയോഗം കുറഞ്ഞു എന്ന് എനിക്ക് ഈ കാലങ്ങളിൽ. പാല് ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ മോര് വളരെയധികം കുറവാണ് ഇന്നത്തെ കാലത്ത് കുട്ടികളായാലും ഒക്കെ കൺസ്യൂം ചെയ്യുന്നത്. ശരിക്കും പാലിനേക്കാളും ഒരുപാട് ഗുണമുള്ളതാണ് അത്രയും മോര്. നമ്മളതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ മോര് എല്ലാവരും ജീവിതശൈലി, മോരൊഴിച്ച് ഭക്ഷണം കഴിക്കരുത് എന്ന് പറയണം. കാരണം മോര് ഒഴിവാക്കിക്കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറയണം. അപ്പോൾ ഉച്ചയൂണിൻ്റെ സമയത്തെങ്കിലും നമ്മൾ അതിന് മുമ്പായിട്ടോ അല്ലെങ്കിൽ ഊണിൻ്റെ കൂടെയൊക്കെ സംഭാരമായിട്ടൊക്കെ മോര് ധാരാളം ആളുകൾ കഴിച്ചാൽ തന്നെ ഒരുപാട് നമ്മുടെ അസുഖങ്ങളിൽ നിന്ന് വയറ് ശുദ്ധിയാവാനും ഏതെങ്കിലും വഴിയിൽ ആൻറ്റിബയോട്ടിക്സ് വഴിയൊക്കെ നമ്മുടെ അകത്ത് പോയിരിക്കുന്ന നെഗറ്റീവായിട്ടുള്ള ഭക്ഷണ വസ്തുക്കൾ, മോശമായിട്ടുള്ള ഭക്ഷണ വസ്തുക്കളിൽ നിന്നൊക്കെ നമുക്ക് അവയൊക്കെ നീക്കം ചെയ്യാനായിട്ട് മോര് സ്ഥിരം ശീലാക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ സംഭാരമൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ ഇനി വരും ദിവസങ്ങളിലൊക്കെ അത് കൂടുതൽ പ്രചരിപ്പിക്കാനും കൂടുതൽ പേരിലേക്ക് എത്തിക്കുക ഇതൊക്കെ തന്നെയാണ്. എന്നിട്ട് ഈ ഗോശാല സ്വയം പര്യാപ്തത നേടാൻ എല്ലാവരുടെയും സഹായം ഉണ്ടാവണം. നമ്മുടെ നാടൻ വസ്തുക്കൾ എല്ലാവരും ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമ്മൾ ധൂപത്തി പ്രൊഡക്ട്സുകൾ ഇവിടെ ഒരുപാട് കാണിക്കുന്നുണ്ടായിരിക്കും. അതൊക്കെ വളരെ നല്ലതാണ്. സാധിക്കണ പോലെയൊക്കെ അതൊക്കെ എല്ലാവരും ഉപയോഗിച്ചിട്ട് നമ്മളെ സഹായിക്കണം. നമ്മൾ ജനുവരിയിലാണ് ഇവിടേക്ക് മാറിയത്. ജനുവരിയിലേക്ക് ഇവിടെ മാറുമ്പോൾ ഇത് ഞാൻ പറഞ്ഞു 10-26 ഏക്കറുള്ള ഒരു വലിയ സ്ഥലമാണ്. പക്ഷേ കൊറോണയ്ക്ക് ശേഷം ഇവിടെ അങ്ങനെ ഉപയോഗിക്കുമായിരുന്നില്ല. നല്ല ഭംഗിയുള്ള നാലുകെട്ടായിട്ടുള്ള ഒരു ആശ്രമമുണ്ട് താഴെ.
പക്ഷേ ബാക്കി ഭാഗങ്ങൾ അധികം ഉപയോഗപ്രദം. റബ്ബർ എസ്റ്റേറ്റ് ആയിട്ട് കുറച്ച് ഭാഗമുണ്ട്, എന്നാലും കൂടെ ഒരുപാട് സ്ഥലം ഇവിടെ നല്ല പുണ്യഭൂമി എന്ന് പറയാം. പിന്നെ ഇവിടെ വെള്ളത്തിൻ്റെ കുറച്ച് ബുദ്ധിമുട്ട് ആദ്യം നമ്മളിവിടെ വന്നപ്പോൾ ഉണ്ടായിരുന്നു, പക്ഷേ വിശുദ്ധ വർഷത്തിൻ്റെ സഹായത്തോടുകൂടി ബോർവെല്ലടിക്കും വളരെ അത്ഭുതകരമായിട്ട് നമുക്ക് ആവശ്യത്തിലധികം പറയുന്ന മാതിരി വെള്ളം ലഭിച്ചു. അതിനുശേഷം നമ്മളിപ്പോൾ ഇവിടെ പുല്ല് വെച്ച് പിടിപ്പിക്കുകയാണ്. കാരണം ഇത്രയും പശുക്കൾക്ക് എനിക്ക് പുല്ല് എത്തിക്കുക വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ചൊക്കെ പൈനാപ്പിളിൻ്റെ ഇലകൾ വാങ്ങിച്ചു, കാരണം എക്സ്പെൻസ് വളരെ അധികമായിട്ട്. പൈനാപ്പിൾ ലീവ്സ്, അതുമാതിരി ചോളത്തിൻ്റെ കട്ട് ചെയ്തിട്ടും പച്ചയായിട്ടും കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, സൈലേജ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം മിക്സ് ചെയ്തിട്ടാണ് ഇവർക്ക് പച്ചപ്പുല്ലൊക്കെ നമ്മൾ കൊടുത്ത് തരുന്നത്. ഇപ്പം നമ്മളിവിടെ ഒരു 5-6 ഏക്കറിൽ ഓൾറെഡി പുല്ല് വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനിയും 8-10 ഏക്കറൊക്കെ JCB വെച്ചൊക്കെ ചെയ്യാനുണ്ട്. നമ്മളുടെ ഒരു ഫണ്ടിൻ്റെയൊക്കെ ഷോർട്ടേജ് കാരണം തൽക്കാലത്തേക്ക് അത് നിർത്തിവെച്ചിരിക്കുകയാണ്. അത് വെള്ളം നനയ്ക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇനി ചെയ്യണം. 2-3 കുളമൊക്കെ ഉള്ള മനോഹരമായ ഒരു സ്ഥലമാണ്. ഒരു വർഷത്തിനുള്ളിൽ ഇവിടെ ഒരു വളരെ എന്താ പറയുക, എല്ലാ ആളുകൾക്ക് വരാനും ഒരു ദിവസം താമസിക്കാനും പൂജകളിൽ പങ്കെടുക്കാനും ഈ പശുക്കളെ കുറിച്ച് അറിയാനും അങ്ങനെയൊക്കെയുള്ള ഒരു ഫാം ടൂറിസം പോലെയൊക്കെ ഉള്ള ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ വരണം. കുട്ടികൾ വരണം, കുട്ടികളെ കാണണം. ഈ പശുക്കളൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ഇവരെ നന്ദികളെയൊന്നും ഭക്ഷിക്കാനുള്ളതല്ല എന്നുള്ളതൊക്കെ കുട്ടികളുടെ മനസ്സിലേക്ക് വരണം. അതിനു വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ ഈ ഗോപൂജ നമ്മൾ കുട്ടികളുടെ പിറന്നാൾ ദിവസങ്ങളിൽ, വിശേഷ ദിവസങ്ങളിൽ, അതുമാതിരി തന്നെ ഈ നമുക്ക് നഷ്ടപ്പെട്ടവർ മരിച്ചവർക്ക് വേണ്ടിയിട്ട് ശ്രാദ്ധങ്ങൾ വരുമ്പോൾ ഒക്കെ വളരെ പുണ്യമാണ് ഈ പശുക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്. ജാതകദോഷം മാതിരി തീരാൻ വേണ്ടിയിട്ടൊക്കെ കേരളത്തിന് പുറത്ത് വളരെയധികം കാണാം. ആ ഒരു സമ്പ്രദായം നമ്മുടെ മലയാളികളുടെ മനസ്സിലേക്ക് എത്തണം. നമ്മൾ ഓരോരുത്തരും നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വരണം. ഇതിനെല്ലാം ഞങ്ങളെ സഹായിക്കണം. നമുക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെ വീട്ടിലും ഈ നാടൻ പശുക്കളെ വളർത്താൻ ശ്രദ്ധിക്കണം. അവരുടെ ഗുണങ്ങളെക്കുറിച്ചൊക്കെ അറിയുക, മനസ്സിലാക്കുക, മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുക.